കോട്ടപ്പടി മുട്ടത്തുപാറയിൽ കാട്ടാനയെ രക്ഷപ്പെടുത്താൻ തകർത്ത കുടിവെള്ളക്കിണർ പുനർനിർമ്മിക്കുമെന്ന ഉറപ്പ് അധികാരികൾ പാലിച്ചില്ല. ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഇന്ന് കിണറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ പ്രവൃത്തികൾ തുടങ്ങാൻ പോലും നടപടിയുണ്ടായിട്ടില്ല. ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് കൊമ്പൻ കുടിവെള്ളക്കിണറിൽ വീണത്. കോട്ടപ്പടി പഞ്ചായത്തിലെ മുട്ടത്തുപാറ പ്ലാച്ചേരി ഭാഗത്ത് കൂലാഞ്ഞി പത്രോസിന്റേതാണ് കിണർ. കൊമ്പന്റെ പരാക്രമത്തിലും കൊമ്പനെ രക്ഷപ്പെടുത്താൻ വനം വകുപ്പുകാർ വഴിയൊരുക്കിയതിനാലും കിണറിന് കേടുപാടുകളുണ്ടായി. ഉടമയും സമീപത്തെ 10-ലേറെ വീട്ടുകാരും കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കിണറാണ് ഇങ്ങനെ തകർന്നത്. കുടിവെള്ളത്തിനുള്ള ഏക ആശ്രയമായ കിണറിന്റെ അറ്റകുറ്റപ്പണി നടത്തിക്കിട്ടണമെന്ന നാട്ടുകാരുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് ഇക്കാര്യത്തിൽ അധികാരികൾ ഉറപ്പുകൊടുത്തു. ആനയെ രക്ഷപ്പെടുത്തി വിട്ടതിന്റെ പിറ്റേ ദിവസവും ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നതിനെ തുടർന്ന് 2 ദിവസങ്ങളിലായി ആന്റണി ജോൺ MLA ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിഗോപിയും നടത്തിയ പ്രതികരണങ്ങൾ ഇങ്ങനെ. ഒട്ടേറെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനടക്കം ഉപയോഗിക്കുന്ന കിണറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള നഷ്ടം ഇപ്പോൾ ഇവിടെ PWD എഞ്ചിനീയർമാരടക്കം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ആനക്കുളത്തിൽ നിന്നും കയറിയതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ ഒരു ഡാമേജിനെ സംബന്ധിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുള്ളൂ, എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കഴിയുള്ളൂ. അത് അടിയന്തരമായി തയ്യാറാക്കി കളക്ടർക്ക് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ അതിൻ്റെ നഷ്ടപരിഹാരമടക്കം അതിൻ്റെ അനുമതി അളകം നൽകുമെന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമെല്ലാം ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വേഗത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ നടപടി 1.5 മാസം പിന്നിട്ടിട്ടും തുടങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. ജില്ലാ കളക്ടർ April 21 നൽകിയ ഉത്തരവ് പ്രകാരം May 30 അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കേണ്ടതായിരുന്നു. അറ്റകുറ്റപ്പണിക്ക് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 1.5 ലക്ഷം രൂപ അനുവദിച്ചതുമാണ്. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനുള്ള ചുമതല കോതമംഗലം തഹസിൽദാർക്കും നൽകി. കുടിവെള്ളക്കാര്യമായിരുന്നിട്ടു കൂടി വിഷയത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ആരും തയ്യാറായില്ല. ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാത്രം തീർക്കാവുന്ന പ്രവൃത്തിയാണ് ഇത്തരത്തിൽ കാലതാമസം വരുത്തിയത്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.